നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം, ഡെയിലി വൺ ഗീതാ ശ്ലോകം, 14th ഡേ. ടുഡേ സെക്കൻഡ് ചാപ്റ്റർ, 24th ശ്ലോകം. ഓം നമോ ഭഗവതീ വാസുദേവായ, ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഗീതാസ് ഭക്തിഗീതം, ദിവസവും ഒരു ഗീതാ ശ്ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് 14th ദിവസം, 2nd അധ്യായമായ സാംഖ്യയോഗത്തിലെ 24th ശ്ലോകം. ഓം ശ്രീ ഗണേശായ നമ. ഓം നമോ ശ്രീ ആദ്യ വേദപ്രതിപാദ്യ ജയ ജയ സ്വസംവേദ്യ ആത്മരൂപ. ഗീത ധ്യാനം. പാർത്ഥായ പ്രതിബോധിതാം ഭഗവത നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിന മദ്ധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബത്വാമനുസന്ദദാമി ഭഗവത്ഗീതേ ഭവദ്വേഷിണീം. ഓം. ഗീത ശ്ലോകം. ഭഗവാൻ പറയുകയാണ്, അച്ചേദ്യോയമദാഹ്യോയം അക്ലേദ്യോശോഷ്യ ഏവച നിത്യ സർവഗതഃ സ്ഥാണു അചലോയം സനാതനഃ. അച്ചേദ്യോയമദാഹ്യോയം അക്ലേദ്യോശോഷ്യ ഏവച നിത്യഃ സർവഗതഃ സ്ഥാണു അജലോയം സനാതന. അക്ലേദ്യോ അശോഷ്യ എന്നുള്ളതാണ് അക്ലേദ്യോ ശോഷ്യ എന്ന് വായിക്കുന്നത്. ഈ ആത്മാവ്, ഭഗവാൻ പറയുകയാണ്, ഈ ആത്മാവ് മുറിക്കപ്പെടാവുന്നവനല്ല, ദഹിക്കപ്പെടാവുന്നവനുമല്ല, നനയ്ക്കപ്പെടാവുന്നവനുമല്ല, ഉണക്കപ്പെടാവുന്നവനുമല്ല, നിത്യനും സർവവ്യാപിയും സ്ഥിരസ്വഭാവനും അചഞ്ചലനും അനാദിയുമാണിത്. ഈ ആത്മാവിനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. എല്ലായിടത്തും എല്ലാത്തിലും നിലനിൽക്കുന്ന ഈ ആത്മാവ് നനയ്ക്കാനോ മുറിക്കാനോ ഉണക്കാനോ ഒന്നും തന്നെ കത്തിക്കാനോ ഒന്നും തന്നെ സാധ്യമല്ല. അത് നന്നായി മനസ്സിലാക്കുക എന്ന് അർജുനനോട് ഭഗവാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. ശ്ലോകം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. മഹാത്മ്യ ശ്ലോകം. ഗീതായേഹം തിഷ്ടാം ഗീതാശ്രയോഹം തിഷ്ടാമി ഗീതാമേ ചോത്തമം ഗൃഹം ഗീതാജ്ഞാനമുപാശ്രിത്യ ത്രീലോകാൻ പാലയാമ്യഹം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്ലോകം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നാളെ ഭഗവാന്റെ അടുത്ത ശ്ലോകവുമായി സന്ധിക്കുന്നതുവരെ എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ നന്മകളും നേർന്നുകൊണ്ട് ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്.